വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ പ്രത്യേക സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സർക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അന്വേഷണ സംഘത്തിന് പ്രത്യേകമായി ഈ റിപ്പോർട്ട് പൂർണ്ണമായി കൈമാറിയത് കൊണ്ട് തന്നെ ഇനി തുടർ അന്വേഷണം അത്തരത്തിലാകേണ്ട സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇന്ന് പ്രത്യേക യോഗം ചേരും. ഏതൊക്കെ തരത്തിലാണ് ഇനി തുടർ നടപടികൾ എടുക്കണമെന്നുള്ള കാര്യത്തിലാണ് യോഗം ചേരുന്നത്. ഇതിനു മുമ്പായി തന്നെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കാണാനെത്തിയ WCC അംഗങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളും അത് തന്നെയായിരുന്നു. ഇതിലൊരു അന്വേഷണം ഏത് നിലയ്ക്കാണ് പോകുന്നതെന്ന് അറിയണം. അന്വേഷണം പോകുന്ന രീതി അതിൽ ആശങ്കയുണ്ടാകുന്നുണ്ട്. അതായത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം നൽകണം എന്നടക്കമുള്ള, സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയോട് ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ ഒരു നടപടിയായി വന്നിരിക്കുന്നത്. സർക്കാർ ഹേമ കമ്മിറ്റി പൂർണ്ണമായി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പല പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ ഇനി അന്വേഷണമായി വരും. അതോടൊപ്പം തന്നെ നേരത്തെ പരാതികളിൽ മാത്രമാണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഹേമ കമ്മിറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പരാതികളും ആരോപണങ്ങളും മാത്രമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ച് അതിനുള്ളിൽ നിന്ന് കൃത്യമായി അന്വേഷണം നടത്തും. ആ അതിനുള്ളിൽ പരാമർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള നിലപാടാകും സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിനാണ് ഇത് നൽകിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ കേസിന്റെ ചുമതല. ഏതായാലും കൃത്യമായി അദ്ദേഹത്തിന് ഇത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗം ഇന്നുണ്ടാകും. യോഗത്തിന് ശേഷം ഏതൊക്കെ രീതിയിലാണ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സൂചനയുണ്ടാകും. ഏതായാലും കൃത്യമായി ഇനി മുന്നോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.